കണ്ണൂർ കോർപ്പറേഷൻ മേയർ പദവി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. ജില്ലാ ലീഗ് ഭാരവാഹികളുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. യു ഡി എഫിലെ മുൻധാരണ പ്രകാരം കോൺഗ്രസ് വിട്ടു നൽകിയ മേയർ പദവിയിൽ പാർട്ടി പ്രതിനിധിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു യോഗം. മേയർ ടി ഒ മോഹനൻ ഈ മാസം 31 രാജിവെക്കും. കഴിഞ്ഞ 3 കൊല്ലക്കാലത്ത് കോർപ്പറേഷന്റെ പൊതുവായിട്ട് വികസന കാര്യങ്ങൾ പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് സഹായകമായ വിധത്തിൽ എല്ലാവരെയും പരസ്പരം വിശ്വാസത്തിലെടുത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ട് കക്ഷികളല്ല, ഒരൊറ്റ കക്ഷിയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി മുന്നണിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നമുക്ക് പുതിയ മേയർക്ക് കഴിയണം. മേയറെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ കീഴ്വഴക്കനുസരിച്ച് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുമായി ആലോചിച്ചിട്ട് പാർലമെന്ററി പാർട്ടിയാണ്, പാർലമെന്ററി ബോർഡാണ് മേയറുടെ തെരഞ്ഞെടുപ്പ് നടത്തുക. സെയ്ഫു, എന്തൊക്കെയാണ് യോഗത്തിന്റെ തീരുമാനങ്ങൾ? മുസ്ലിം ലീഗിന്റെ മേയർ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ തീരുമാനമായോ? ഷിഫാന, ഇന്നത്തെ യോഗത്തിൽ ആരാവും മേയർ എന്നുള്ളത് തീരുമാനമായിട്ടില്ല. ഇനി 31 ടി ഒ മോഹനൻ രാജിവെച്ചതിന് ശേഷം മുസ്ലിം ലീഗ് പാർലമെന്ററി ബോർഡ് യോഗം ചേരും. ആ ബോർഡ് യോഗത്തിലാണ് ആരാവും മേയർ എന്നുള്ളത് തീരുമാനിക്കുക. നിലവിൽ ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം, ജില്ലാ ഭാരവാഹികളാണ് ഈ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്തത്. അതിൽ കോർപ്പറേഷനിലെ മുസ്ലിം ലീഗിന്റെ എല്ലാ കൗൺസിലർമാരും ഉണ്ടായിരുന്നു. ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലരിയും സെക്രട്ടറി സഹദുല്ലയും അടക്കമുള്ള ജില്ലാ നേതാക്കളും ഈ ഒരു യോഗത്തിലുണ്ടായി. യോഗത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് മേയർ പദവി ലഭിച്ചു കഴിഞ്ഞാലുള്ള പ്രവർത്തനങ്ങൾ എന്തായിരിക്കും എന്നതാണ് ചർച്ച എന്നാണ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞത്. എന്നാൽ ഈ ഒരു യോഗത്തിൽ മേയറെ തീരുമാനിക്കാനുള്ള ഒരു ചർച്ചയും നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ യോഗത്തിൽ ആരാവും മേയർ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. പാർലമെന്ററി പാർട്ടി യോഗം ടി ഒ മോഹനൻ രാജിവെച്ചതിന് ശേഷമാണ് ചേരുക. ക്ഷമിക്കണം, പാർലമെന്ററി ബോർഡ് യോഗം ടി ഒ മോഹനൻ രാജിവെച്ചതിന് ശേഷമാണ് ചേരുക. ഈ യോഗത്തിൽ ആരാവും മേയർ എന്നുള്ളത് മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കും. 31 ടി ഒ മോഹനൻ രാജിവെക്കുക. അങ്ങനെയാണെങ്കിൽ 1 തന്നെ പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് കരുതുന്നത്. നിലവിലിപ്പോൾ മുസ്ലിഹ് മഠത്തിൽ, മുസ്ലിം ലീഗിന്റെ കൗൺസിലറായ മുസ്ലിഹ് മഠത്തിൻ്റെ പേരാണ് മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഷമീമ ടീച്ചർ ഇവരുടെ പേരും കേൾക്കുന്നുണ്ട്. നേരത്തെ ഡെപ്യൂട്ടി മേയർ പദവിക്ക് വേണ്ടി മത്സരിച്ച വ്യക്തികളിൽ ഒരാൾ കൂടിയായിരുന്നു ഷമീമ ടീച്ചർ. ഷമീമ ടീച്ചറെ ഡെപ്യൂട്ടി മേയർ ആക്കാത്തതിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം പ്രവർത്തകർ പരസ്യമായി പ്രതിഷേധിച്ച് രംഗത്ത് എത്തിയിരുന്നു. മുസ്ലിം ലീഗ് അന്നത്തെ ജില്ലാ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും നടു റോട്ടിൽ തടയുന്ന ഒരു സാഹചര്യം വരെ അന്നുണ്ടായി. ഇന്ന് ഇപ്രാവശ്യവും ഷമീമ ടീച്ചറുടെ പേര് ഉയരുന്നുണ്ട്. അവരെ ഡെപ്യൂട്ടി, ക്ഷമിക്കണം, മേയർ ആക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. എന്നാൽ മുസ്ലിഹ് മഠത്തിനെ പിന്തുണക്കുന്ന ആളുകൾ ലീഗിൽ വലിയൊരു ശതമാനം തന്നെയുണ്ട്. കാരണം മുസ്ലിഹ് മഠത്തിൽ ലീഗിന്റെ മുതിർന്ന നേതാവാണ്, യൂത്ത് ലീഗിന്റെ ജില്ലാ ട്രഷററായിട്ടൊക്കെ വർക്ക് ചെയ്ത വ്യക്തിയാണ്. നിലവിലിപ്പോൾ മുസ്ലിം ലീഗിന്റെ കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി ലീഡർ മുസ്ലിഹ് മഠത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മുസ്ലിഹ് മഠത്തിൻ്റെ ഒരു പിന്തുണ ഏറെയാണ്. മാത്രമല്ല മുസ്ലിഹ് മേയറാവാനുള്ള സാധ്യതയും ഏറെയാണ്. ഇനി മറ്റെന്തെങ്കിലും രീതിയിലുള്ള അട്ടിമറിയോ ചർച്ചയോ നടന്നാൽ മാത്രമേ ഷമീമ ടീച്ചർ മേയർ പദവിയിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും ഇത് അത്ര പെട്ടെന്നൊന്നും എളുപ്പത്തിലൊന്നും മുസ്ലിം ലീഗിന് തീരുമാനിക്കാൻ സാധിക്കില്ല ആരാവും മേയർ എന്നുള്ളത്. നീണ്ട ചർച്ച വേണം എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. ഇവർ രണ്ടുപേരാണെങ്കിലും കണ്ണൂർ മേഖല പരിധിയിലുള്ള ആളുകളാണ്. മുസ്ലിം ലീഗ് കണ്ണൂർ മേഖലാ കമ്മിറ്റിക്ക് കീഴിലുള്ള രണ്ട് കൗൺസിലർമാരാണ് ഷമീമ ടീച്ചറും, അതുപോലെ മുസ്ലിം മഠത്തിലും. ഷമീമ ടീച്ചർ നിലവിൽ ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്, മുസ്ലിഹ് കൗൺസിലറായിട്ട് തന്നെ തുടരുന്നുണ്ട്. എന്തായാലും 1 വരെ നമുക്ക് കാത്തിരിക്കാം ആരാവും മുസ്ലിം ലീഗിൽ നിന്നുള്ള മേയർ എന്നുള്ളത്. ഷിഫാന, നൂതന ചികിത്സാ രീതി ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, എസ് എൻ പാർക്കിന് സമീപം, കണ്ണൂർ. കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം.